പതിനൊന്നിന്ന് 120 ഹല്ലേലൂയ ഹല്ലേലൂയ ഇന്ന് നമ്മൾ രണ്ടേ തന്നെ നിൽക്കുകയാണെ ഓർത്തോ നമ്മുടെ അഭിഷേകം വർദ്ധിച്ചിട്ടില്ല. ഹല്ലേലൂയ 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 ഈശോയെ കുറിച്ചുള്ള അറിവ് വർദ്ധിക്കുന്ന അനുസരിച്ചാണ് നിന്നിലൂടെ ഒഴുകാൻ തുടങ്ങുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ അഭിഷേകത്തിന് പറഞ്ഞ ഹല്ലേലൂയ ഹല്ലേലൂയ ആദ്യം അഭിഷേകം ഏറ്റെടുത്തു. ഹല്ലേലൂയ ഹല്ലേലൂയ ഏറ്റെടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഏറ്റെടുത്ത് ഓരോ വ്യക്തി ഏറ്റെടുത്തോണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവൻ അന്വേഷിക്കാൻ തുടങ്ങും. എന്തിലൂടെ? ഇത് വചനത്തിലൂടെ ദൈവത്തെ കണ്ടെത്താൻ തുടങ്ങും. ഹല്ലേലൂയ 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 പ്രിയപ്പെട്ടവരെ പറയരുത് ഞാൻ കൊള്ളുകയില്ലാത്ത വ്യക്തിയാണ്, അറിവില്ലാത്ത വ്യക്തിയാണ്, കഴിവില്ലാത്ത വ്യക്തിയാണ്, എനിക്ക് അഭിഷേകമില്ലാത്ത വ്യക്തിയാണ്. പറയരുത്, നീ പറയണം, കർത്താവേ ഞാൻ ഈ അഭിഷേകത്തെ ഏറ്റെടുക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ ഈ ദൗത്യത്തെ ഏറ്റെടുക്കുന്നു. ലോകം മുഴുവനും സകല സൃഷ്ടികളോടും പോയി എൻ്റെ സുവിശേഷം നിന്നോട് പറയാൻ പറഞ്ഞിരിക്കുന്നത് 50 പേരോടാണെങ്കിൽ ഈ ലോക ജീവിതത്തിലായിരിക്കുമ്പം 50 പേരോട് നീ സുവിശേഷം പറയണം. ഹല്ലേലൂയ ഹല്ലേലൂയ 5000 പേരോട് പറയാൻ നിന്നെ ദൈവം അനോയിന്റ് ചെയ്ത വ്യക്തിയാണെങ്കിൽ 5000 പേരോട് നീ പറയണം. ഹല്ലേലൂയ ഹല്ലേലൂയ നീ മീഡിയ ശുശ്രൂഷ ചെയ്യാൻ ദൈവം വിളിച്ച വ്യക്തിയാണ്, നീ മീഡിയ ശുശ്രൂഷ ചെയ്യണം. ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി പാട്ടെഴുതാൻ വിളിച്ച വ്യക്തിയാണ്, നീ പാട്ടെഴുതണം. ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി മറ്റു കാര്യങ്ങൾ എഴുതാനോ വായിക്കാനോ പറയാനോ നിന്നെ ദൈവം അഭിഷേകം ചെയ്തിട്ടില്ല എന്ന് നീ എങ്ങനെ കരുതുന്നു? ഹല്ലേലൂയ ഹല്ലേലൂയ നീ അല്ല പറയുന്ന നിനക്ക് അഭിഷേകമില്ല എന്ന്. ഹല്ലേലൂയ നിന്നെ ദൈവം ഉപയോഗിക്കുന്നില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ പലരുടെയും പരാതിയാ, എന്നെ ദൈവം ഉപയോഗിക്കുന്നില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ എന്നെ ദൈവം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ആ ഉപയോഗത്തിന് വേണ്ടി നീ തല കുനിക്കുമോ? അത് 1 Petrus 5:6 ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴ് താഴ്മയോടെ നിൽക്കുക, തക്ക സമയത്ത് ദൈവം നിന്നെ ഉയർത്തും. ഹല്ലേലൂയ ഹല്ലേലൂയ എന്നെ ഉപയോഗിക്കുന്നില്ല എന്ന പരാതിയല്ല നമ്മൾക്ക് കൊടുക്കേണ്ടത്, മറിച്ച് എന്നെ ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന മേഖലയിലേക്ക് ഞാൻ ആമേൻ പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ എന്നെ ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന മേഖലകളിലേക്ക് ഞാൻ യേശു പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ അപ്പോൾ അവിടേക്ക് ദൈവം എന്നെ ഉപയോഗിക്കും. ഹല്ലേലൂയ അഭിഷേകത്തിന് പറഞ്ഞു ഹല്ലേലൂയ അവൾ ഈ 120 സഹോദരന്മാര് ഇരുന്നപ്പോൾ പത്രോസ് അവളുടെ മധ്യേ എഴുന്നേറ്റ് നിന്ന് പ്രസ്താവിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ അന്ന് വരെ ഒളിച്ചോടാൻ പോയാളാ, മീൻ പിടിക്കാൻ പോയാളാ. ഹല്ലേലൂയ അന്ന് വരെ മാറിയും പതുങ്ങിയൊക്കെ നടന്ന ആളാ. ഹല്ലേലൂയ ഹല്ലേലൂയ 120 എണ്ണത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റുക്കാൻ ഇതാ പത്രോസ് വിറച്ച് വിറച്ചല്ല ശക്തമായിട്ട് എഴുന്നേക്കാൻ തുടങ്ങി. ഹല്ലേലൂയ 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 ഈ ശുശ്രൂഷ കഴിയുമ്പോ രണ്ടുപേരുടെ മുമ്പിലെങ്കിലും നീ എഴുന്നേറ്റ് നിൽക്കണം, എന്നിട്ട് പറയണം ഈ ദൈവം ജീവിച്ചിരിപ്പുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഓ അനേകരി അഭിഷേകത്തെ ഒന്ന് ഏറ്റെടുത്തേ. നീ എഴുതേറ്റിട്ട് പറയണം, അന്ന് ഇന്ന് പമ്മി ഒതുങ്ങിയൊക്കെ നടന്നവനാണെ, നാളെ നടന്നിട്ട് പറയണം ഈ വചനം എടുത്ത് കൈപ്പിടിച്ചിട്ട് പറയണം ഇത് സത്യമാണ്. ഹല്ലേലൂയ ഈ വചനം എടുത്ത് കൈപ്പിടിച്ചിട്ട് പറയണം ഇത് സത്യമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഇന്ന് 120 10,000 മുമ്പിൽ നീ എഴുന്നേക്കാനാ ദൈവം നിന്നെ ഉണർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ